വയനാട് മാനന്തവാടി ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലാണിത് നിർമ്മാണം നേരത്തെ പൂർത്തിയായിട്ടും രണ്ടായിരത്തി പതിനാലിലാണ് രണ്ട് നില ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തത് എഴുപത് പേരെ ഉൾക്കൊള്ളാവുന്ന ഹോസ്റ്റലിൽ ആകെ താമസിക്കുന്നത് ഇരുപത്തെട്ട് വിദ്യാർത്ഥിനികൾ ബാക്കി അമ്പതോളം വിദ്യാർത്ഥിനികൾ ക്യാമ്പസിന് പരിസരത്ത് വീടുകളിൽ വാടക നൽകി താമസിക്കുകയാണ് കുടിവെള്ളമില്ലാത്തതാണ് പ്രധാന പ്രശ്നം നിർമ്മാണം കഴിഞ്ഞെങ്കിലും താഴത്തെ നില മാത്രമാണ് താമസയോഗ്യമായിട്ടുള്ളത് മേലെ കുറെ റൂമുകൾ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും യാതൊരു യാതൊരുവിധ ഫർണിച്ചറും അവിടെ ഇല്ല ഇപ്പോൾ താമസിക്കുന്ന കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ ആവശ്യമായ മേശകളോ ഒന്നും തന്നെ റൂമിനകത്തില്ല അപ്പോൾ നാല് കുട്ടികൾ താമസിക്കേണ്ടിടത്ത് അഞ്ചു കുട്ടികൾ വീതമാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാം ഞങ്ങൾ പറഞ്ഞതിനെ തുടർന്നാണ് അങ്ങനെ കയറിയത് തന്നെ ഹോസ്റ്റലിൽ മെസ്സുണ്ടെങ്കിലും പാചകം ചെയ്യുന്ന സ്ത്രീക്ക് പണം നൽകുന്നത് വിദ്യാർത്ഥിനികളാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പാടാക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ അഡ്മിഷൻ എടുത്തത് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഏഴ് മാസ മാസത്തോളമായി ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സമരം രണ്ട് ദിവസം പിന്നിടുമ്പോഴും പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകലാശാല തയ്യാറാവുന്നില്ലെന്നാണ് വിദ്യാർത്ഥിനികളുടെ ആരോപണം പ്രശ്നം ഉന്നയിച്ച് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥിനികൾ സമരം നടത്തിയിരുന്നു അന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന് സർവകലാശാല അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ല മീഡിയ വൺ വയനാട്